പദ്ധതിക്കെതിരെ ഇന്നും പ്രതിഷേധമുയരും. എറണാകുളത്ത് പിറവം മണിയുടെ ഭാഗങ്ങളിലാണ് സർവേ നടപടികൾ പുരോഗമിക്കുന്നത്. പിറവത്ത് കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർക്കും പോലീസിനുമെതിരെ ജനങ്ങളുടെ പ്രതിഷേധം ഉയർന്നിരുന്നു. ചോറ്റാനിക്കരയിൽ ബിജെപി സിൽവർ ലൈൻ വിരുദ്ധ സമരപ്പന്തൽ തുറക്കും. അതിനിടെ പദ്ധതിക്ക് പിന്തുണയുമായി ഡിവൈഫൈ ഇന്ന് ചോറ്റാനിക്കര തെക്കിനേത്ത് നിരപ്പിൽ ജനസഭ സംഘടിപ്പിക്കും. കോട്ടയം നട്ടാശ്ശേരി കുഴിലപ്പടിയിലും സർവേ നടപടികൾക്കെതിരെ പ്രതിഷേധമുയരും. കോഴിക്കോട്ടും മലപ്പുറത്തും തിരുനാവായലും ഇന്ന് സർവേ നടപടികൾ ഇല്ല. വിശദാംശങ്ങളുമായി ഇപ്പോൾ ചോറ്റാനിക്കരയിൽ നിന്ന് എം ദിനു പ്രകാശ് ചേരുന്നു. ദിനു, എറണാകുളം ജില്ലയിൽ ഇന്ന് എവിടേക്കാണ് സർവേ ഉള്ളത്? അതോടൊപ്പം തന്നെ ഇന്ന് ബിജെപിയും ശക്തമായി തന്നെ പ്രതിഷേധം ഉയർത്തുമെന്നാണ് അറിയുന്നത്. അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം ഇതിനെ പ്രതിരോധിക്കാൻ ഡിവൈഫൈ എന്ത് നീക്കമാണ് നടത്തുന്നത്? ബിഞ്ചു, ഇന്നിപ്പോൾ പിറവം ഭാഗത്ത്, പ്രത്യേകിച്ചും പിറവത്തെ മണിയുടെ ഭാഗത്താണ് ഇന്നിപ്പോൾ സർവേ നടക്കേണ്ടത്. പക്ഷേ അത് സംബന്ധിച്ച് ഒരു വ്യക്തത ഇപ്പോഴും ഇല്ല. ഒരുപക്ഷെ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് ഇന്നിപ്പോൾ ഇന്നത്തെ സർവേ നടപടികൾ ഉപേക്ഷിക്കും എന്നും പറയപ്പെടുന്നു. ഒരല്പസമയം കഴിയുമ്പോഴാണ് അത് സംബന്ധിച്ച് വ്യക്തത വരിക. ഏതായാലും നിലവിൽ ഇന്ന് സർവേ നടക്കേണ്ട മണിയുടെ ഭാഗത്ത് ഏതാണ്ട് 450 വീടുകളാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട നഷ്ടപ്പെടുക. അതിന്റെ ഒരു പ്രതിഷേധം ആ മേഖലയാകെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ പിറവത്തെ പാഴൂരാണ് ഇന്നലെ സർവേ നടന്നത്. കല്ലിടൽ നടത്തിയിട്ടില്ല. പ്രത്യേകിച്ച് ഈ പ്രതിഷേധം കണക്കിലെടുത്ത് കല്ലിടുക എന്നുള്ള ഒരു പരിപാടിയിൽ നിന്ന് അധികൃതർ മാറി നിൽക്കുകയാണ്. പക്ഷേ ഈ ഡി ജി പി സർവേയുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു. ഏതായാലും ചോറ്റാനിക്കരയിൽ ഇന്നിപ്പോൾ നടക്കുന്നത് രണ്ട് പരിപാടികളാണ്. ഒന്ന്, ബി ജെ പിയുടെ ഈ കേരളയിൽ ബിരുദ സമരപ്പന്തൽ പരിപാടി. അത് ജില്ലാ പ്രസിഡന്റ് എസ് ജയകൃഷ്ണനാണ് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് നടന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അല്പം മാറി ഡി എഫ് ഐയുടെ ജനസഭ. ഈ പദ്ധതി പ്രത്യേകിച്ചും കേരളയിൽ വരണം, കേരളം വളരണം എന്ന മുദ്രാവാക്യവുമായിട്ടാണ് ഡിവൈഫൈ അത്തരം ഒരു പരിപാടി നടക്കുന്നത്. ഏതായാലും ചോറ്റാനിക്കരയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രതിഷേധത്തെ തുടർന്ന് ഇവിടുത്തെ സർവേ നടപടികൾ പൂർണ്ണമായി നിർത്തിയ മട്ടാണ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഏതായാലും സമര പരിപാടികളുമായിട്ട് ഇപ്പോൾ ബി ജെ പി കൂടി രംഗത്തെത്തിയതോടുകൂടി ഈ പ്രദേശമാകെ ഒരു സംഘർഷാവസ്ഥ തന്നെ ഏതായാലും ഉണ്ടായിട്ടുണ്ട്.